ആധുനിക അച്ചടി അനുബന്ധ യന്ത്രങ്ങളുടെ അഖിലേന്ത്യാ പ്രദർശനം കൊച്ചിയിൽ നടന്നു. അച്ചടി രംഗത്തെ പുത്തൻ സാങ്കേതിക വിദ്യകളും പുതിയ യന്ത്രങ്ങളും പരിചയപ്പെടുത്തുകയായിരുന്നു പ്രദർശനത്തിന്റെ ലക്ഷ്യം. പ്രളയശേഷം കരകയറുന്ന അച്ചടി വ്യവസായ മേഖലയ്ക്ക് പുത്തൻ ഉണർവായി ഈ പ്രദർശനം. ചെറുകിട വ്യവസായത്തിലുൾപ്പെടുന്ന അച്ചടി രംഗം നവീകരണത്തിന്റെ പാതയിലാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും മെഷീൻ ലേണിംഗിന്റെയും 3D പ്രിന്റിംഗിന്റെയും കാലഘട്ടത്തിൽ പുതിയ സാധ്യതകളുമായാണ് കൊച്ചിയിൽ പ്രിന്റെക്സ് പ്രദർശനം സംഘടിപ്പിച്ചത്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി അച്ചടി അനുബന്ധ യന്ത്രങ്ങളുടെ പ്രദർശനമാണ് കേരള പ്രിന്റേഴ്സ് അസോസിയേഷൻ സംഘടിപ്പിച്ചത്. ഇപ്പോൾ ഏതാണ്ട് 50 കമ്പനികളുണ്ട്. കുറച്ച് കമ്പനികൾ ഒഴിവായി. അത് കേരളത്തിൽ ഇങ്ങനെയുള്ള എക്സിബിഷനുകൾ വളരെ കുറവാണ്. ഇപ്പോൾ കേരളത്തിലെ പ്രസിദ്ധമായ എക്സിബിഷൻ കാണണമെങ്കിൽ ബോംബെയോ അല്ലെങ്കിൽ ബാംഗ്ലൂരോ ചെന്നൈയിൽ ഡൽഹിയോ ഒക്കെ പോകണം. മെറ്റൽ പ്രിന്റിംഗ് മെഷീൻ ഉപയോഗിച്ചുള്ള പേപ്പർ ബാഗ് നിർമ്മാണം, അച്ചടി മെഷീനുടെയും അനുബന്ധ ഉപകരണങ്ങളുടെയും വിൽപ്പന, 3D പ്രിന്റിംഗ് എന്നിവയെല്ലാം പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ ഇവിടെ നടക്കുന്ന സെമിനാറുകളിലൊക്കെ നമ്മൾ പഴമയെ ഇഷ്ടപ്പെടുന്ന, അതായത് ആ പഴമയിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്ന ഒരു ട്രെൻഡുണ്ട്. അതുകൊണ്ട് അച്ചടി വ്യവസായം ഒരിക്കലും എന്നും നിലനിൽക്കും, അതൊരിക്കലും പിന്നോട്ട് പോകില്ല എന്നുള്ള ശുഭപ്രതീക്ഷയാണ് ലോകത്താകമാനം ഈ രംഗത്തുള്ളവർക്കുള്ളത്. പേപ്പറിന്റെ വിലവർദ്ധന, GST നികുതി തുടങ്ങി അച്ചടി മേഖല നേരിടുന്ന വെല്ലുവിളികളും പ്രദർശനത്തോടനുബന്ധിച്ച് നടന്ന സെമിനാറിൽ ചർച്ചയായി. ബിസിനസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്.